മത നേതാക്കളും വിശ്വാസ സമൂഹവും വലിയ സഹകരണമാണ് നൽകി വരുന്നത്. ഈ നിലയിലുള്ള ജാഗ്രതയും കരുതലും ഒത്തൊരുമയുമാണ് കോവിഡ് 19 നെ നിയന്ത്രിക്കുന്നതിൽ വിജയം കൈവരിക്കാൻ നമ്മെ സഹായിച്ചത്. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾക്ക് റമദാൻ പുണ്യമാസമാണ്. എന്നാൽ റമദാനിൽ പോലും പള്ളികളിൽ ആരാധന നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ വരികയാണ്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പെരുന്നാളാകാം. പള്ളികളിലും പൊതുസ്ഥലത്തും പ്രത്യേകം സജ്ജമാക്കുന്ന ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വലിയ തോതിൽ വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് നമസ്കാരം. കുടുംബാംഗങ്ങൾ ഒന്നാകെ ഈദ് നമസ്കാരത്തിന് പോകുന്നതാണ് പതിവ്. രോഗഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തു വേണമെന്ന് ആലോചിക്കാൻ മുസ്ലിം മതപണ്ഡിതരുമായി ഇന്ന് കാലത്ത് വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. പെരുന്നാൾ നമസ്കാരം അവരവരുടെ വീടുകളിൽ തന്നെ നടത്താൻ ഈ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാനും സ്വീകരിക്കാനും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒഴിവാക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സക്കാത്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കാമെന്ന നിർദ്ദേശമാണ് പൊതുവെ മത നേതാക്കൾ അംഗീകരിച്ചിട്ടുള്ളത്. പെരുന്നാൾ ദിനത്തിലെ കൂട്ടായ പ്രാർത്ഥന ഒഴിവാക്കുന്നതും വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വേദന ഉളവാക്കുന്നതാണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും സമൂഹത്തിൻ്റെ ഭാവിയെ കരുതി പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും നമസ്കാരം ഒഴിവാക്കാൻ തീരുമാനമെടുത്ത അഭിവന്ദ്യരായ എല്ലാ പണ്ഡിതരെയും അഭിനന്ദിക്കുന്നു. അവരുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. മെയ് 26 മുതൽ 30 വരെ അവശേഷിക്കുന്ന SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താൻ തീരുമാനമെടുത്ത് പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പരീക്ഷകൾ നിശ്ചയിച്ചിരുന്നതുപോലെ തന്നെ നടത്തുന്നതാണ്. ആവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഒരുക്കുന്നതാണ്. സാമൂഹ്യ അകലം പാലിക്കണമെന്ന നിബന്ധന നിലനിൽക്കുന്ന ഘട്ടത്തിൽ സ്റ്റേജ് ഗാരേജുകളുടെ വാഹന നികുതി പൂർണ്ണമായും ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നതാണ്. ഈ കാലയളവിൽ മിനിമം ചാർജ് 50% വർദ്ധിപ്പിക്കും. കിലോമീറ്ററിന് 70 പൈസയുടെ തോതിലാണ് ചാർജ് ഈടാക്കുന്നത്. അത് 1 രൂപ 10 പൈസയാക്കി വർദ്ധിപ്പിക്കുന്ന നില സ്വീകരിക്കും. ഇത് ഇങ്ങനെ വരുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പകുതി സീറ്റിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ. അപ്പോൾ പകുതി സീറ്റ് ഒഴിച്ചിടണം, ശാരീരിക അകലം പാലിക്കണം, അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ജില്ലാ അതിർത്തിക്കകത്ത് മാത്രമേ ബസ് ഓടുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ബസ് ഓടിയാൽ കനത്ത നഷ്ടം ഒഴിവാകണമെങ്കിൽ ഇത്തരത്തിലൊരു ചാർജ് വർധനവ് ഈ കോവിഡ് ഘട്ടത്തിൽ നൽകേണ്ടതായിട്ട് വരും. ഇത് കോവിഡ് ഘട്ടത്തിന് മാത്രമുള്ളതാണ്, സ്ഥിരമായ ചാർജ് വർധനവല്ല. പക്ഷേ ഇത്തരമൊരു ചാർജ് വർധനവ് മാത്രമേ പ്രായോഗികമായി സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. അതോടൊപ്പം യാത്രാ ഇളവുകൾക്ക് അർഹതയുള്ളവർ അവരീ പരിഷ്കരിച്ച ചാർജിൻ്റെ പകുതി നൽകേണ്ടതായിട്ടുണ്ട്. ഒരു പകുതിയേ നൽകേണ്ടതുള്ളൂ, പൂർണ്ണമായി നൽകേണ്ടതില്ല.
ബോട്ട് യാത്രാ നിരക്ക് 33% വരെ വർദ്ധിപ്പിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ സൂപ്പർ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ പാടുള്ളതല്ല. ശക്തമായ കാറ്റിനും മഴക്കും മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ പലതരത്തിലുള്ള അപകടത്തിനും സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പൊതുവെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷ്യസ്വയം പര്യാപ്ത ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സംയോജിത കാർഷിക പുനരുജ്ജീവന പദ്ധതിയായ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി വിവരശേഖരം നടത്താൻ കർഷക രജിസ്ട്രേഷൻ പോർട്ടൽ വികസിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിച്ച് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ സമയബന്ധിതമായി കൈമാറുന്നതിനാണ് പോർട്ടൽ. www.aims.kerala.gov.in/subhikshakeralam എന്നതാണ് പോർട്ടൽ വിലാസം. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശനം ഇവിടെ നടത്തുന്നുണ്ട്. തരിശു നിലങ്ങളിൽ കൃഷിയിറക്കുന്നടക്കമുള്ള കാർഷിക രംഗത്തെ സർക്കാർ ആഹ്വാനങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അറിയിച്ചിട്ടുണ്ട്. കാർഷിക വ്യാവസായിക മേഖലയ്ക്കേറ്റ തിരിച്ചടി മറികടക്കാൻ ഒരു സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു. അവസരോചിതമായ വരാപ്പുഴ അതിരൂപതയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. ആരോഗ്യപ്രവർത്തകർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തതും സമൂഹ അടുക്കളകളിൽ സഹായമെത്തിച്ചതുമടക്കം വരാപ്പുഴ രൂപത 3,95,28,570 രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി മെത്രാപ്പോലീത്ത അറിയിച്ചു. ഫെഡറൽ ബാങ്ക് കോഴിക്കോട് മേഖലാ ഓഫീസ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് വാങ്ങുന്നതിന് 13,44,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ CMDRFലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് NSS 25,00,000 രൂപ സംഭാവന നൽകിയതായി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അറിയിച്ചിട്ടുണ്ട്. അത് ബാങ്ക് ഡ്രാഫ്റ്റായി നൽകിയിരിക്കുകയാണ്. റാന്നി മണ്ഡലത്തിലെ സഹകരണ ബാങ്കുകൾ 36,03,675 രൂപ, കണ്ണൂർ AKG ആശുപത്രി 20,00,000 രൂപ, മാട ഗ്രാമപഞ്ചായത്ത് 10,00,000 രൂപ, പാട്യ സോഷ്യൽ സർവീസ് സൊസൈറ്റി 5,00,000, ജീവനക്കാർ 140,000, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചേഴ്സ് കൊച്ചിൻ സെൻറ്റർ 5,00,000, മുൻ സുപ്രീംകോടതി ജഡ്ജിയും മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായ ജസ്റ്റിസ് അഭിജിത് പസായത്ത് 100,000 രൂപ, വിശ്വനാഥ് പസായത്ത് മെമ്മോറിയൽ കമ്മിറ്റിയുടെ പേരിലാണ് അദ്ദേഹം ആ തുക നൽകിയിട്ടുള്ളത്. സാമൂതിരി രാജാവിൻ്റെ ട്രഷർഷിപ്പിലുള്ള 48 ക്ഷേത്രങ്ങളിലെ ദേവസ്വം ജീവനക്കാർ 2 ദിവസ ശമ്പളം 5,66,796 രൂപ. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. കൂടുതൽ ഇളവുകൾ നൽകുമ്പോൾ ജനങ്ങൾ കൂടുതലായി പുറത്തിറങ്ങും. ഈ കഴിഞ്ഞ 2-3 ദിവസമായി നമുക്ക് കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾ ഈ കോവിഡിനൊപ്പം ജീവിക്കുക എന്ന സന്ദേശമാണോ സർക്കാർ ഇതുവഴി നൽകാൻ ഉദ്ദേശിക്കുന്നത്? എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നാം കാണേണ്ടത് ദീർഘകാലം എല്ലാം അടച്ചിട്ട് ജീവിക്കാൻ നമുക്ക് ഏതായാലും കഴിയില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത്ര ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിക്കുള്ള അവബോധമുണ്ട്. രോഗം ചില ബന്ധങ്ങളിലൂടെയാണ് വരുന്നത്. അപ്പം അത് ഇല്ലാതിരുന്നാൽ രോഗത്തെ തടയാൻ നമുക്ക് സാധിക്കും.
നമ്മളാദ്യം എല്ലാം അടച്ചിട്ടു, നല്ല ഗുണം അതിനുണ്ടായി. അതിലൂടെ നമ്മൾ പഠിച്ചതെന്താണ്? രോഗവാഹകനായിട്ടുള്ള ആളുമായി ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കത്തിൽ നമ്മൾ ഏർപ്പെടരുത്. അപ്പോൾ അത് നമുക്ക് തുറന്നും പാലിക്കാൻ കഴിയണം. അതിനാണ് പുറത്തുനിന്ന് വരുന്ന ആളുകളെ എല്ലാവരും രോഗമുള്ളവരായിരിക്കില്ല, പക്ഷേ നമ്മൾ ഈ കണ്ടതുപോലെ ചിലർ രോഗമുള്ളവരാണ്. അവർക്ക് അവകാശപ്പെട്ട മണ്ണിലേക്കാണ് അവർ വരുന്നത്, അവരെ തടയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അവർ വരുമ്പോൾ രോഗബാധയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് അവർ നിരീക്ഷണത്തിൽ കഴിയണം, അത് നല്ല ജാഗ്രതയോടെ കഴിയണം. അതുകൊണ്ടാണ് 16 ദിവസം പൂർണ്ണമായി അവർ ക്വാറന്റൈനിൽ കഴിയണം എന്ന് തീരുമാനിച്ചത്. ആ ക്വാറന്റൈനിൽ കഴിയുന്നതിൽ ഒരു തരത്തിലുള്ള ജാഗ്രത കുറവും ഉണ്ടാകരുത്, ഇത് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അത് വേണ്ടത് യഥാർത്ഥത്തിൽ ചുറ്റുപാടുമുള്ളവർ തന്നെയാണ്. ഗവൺമെൻറ് ആകാവുന്നതെല്ലാം ചെയ്യും, പക്ഷേ ജനങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ആൾ പുറത്തിറങ്ങുന്നുണ്ടോ? തൊട്ടടുത്തുള്ളവർക്കറിയാം, വാർഡ് തല സമിതികൾ ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. നാട്ടുകാർ അക്കാര്യം, അയൽവക്കക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഇതിൽ സ്വയം ബോധവാന്മാരായി മാറേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഇടപെടലിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. സ്വാഭാവികമായും അതിന് അതിൻ്റേതായ നല്ല ഫലം സൃഷ്ടിക്കാനാകും. ഇതിൻ്റെ ഒരു വ്യാപനം അങ്ങനെ മാത്രമേ തടയാനാകും. അത് തടയാനാകുമെന്ന് തന്നെയാണ് ഉറച്ച് കരുതുന്നത്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുക. അതോടൊപ്പം നാം ഇപ്പോൾ മാസ്ക് ധരിക്കുന്നു, സാനിറ്റൈസർ നേരത്തെ നമ്മൾ ഉപയോഗിച്ച അധികം ശീലമില്ല, സാനിറ്റൈസർ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ തയ്യാറാകുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ തുറന്നും പാലിച്ചു പോകണം. ഒരാളെ കണ്ടാൽ ഉടനെ കൈ കൊടുക്കുന്ന രീതിയല്ല. നമുക്ക് വേണമെങ്കിൽ നമസ്തേ പറയാം, നമസ്കാരം പറയാം, എന്താണോ ശീലം അത് ചെയ്യാം. കൈ കൊടുത്ത് സ്വീകരിക്കേണ്ടതായിട്ടില്ല, കണ്ട ഉടനെ കെട്ടിപ്പിടിക്കേണ്ടതായിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ശാരീരിക അകലം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു ദുർഘടഘട്ടം തന്നെയാണ്, പക്ഷേ ആ ദുർഘടഘട്ടത്തെ ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്കൊരാപത്തും സംഭവിക്കാതെ മറികടന്നു പോകാൻ പറ്റും. അതിനാണ് നാം സമൂഹമാകെ ഒന്നിച്ച് തയ്യാറാകേണ്ടത്. അതുപോലെ തന്നെയാണ് സിനിമകൾ. ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെറ്റിട്ട് തുടങ്ങിയ സിനിമാ ചിത്രീകരണങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അവർക്ക് സെറ്റിന് വേണ്ടി കുറയ്ക്ക് ലക്ഷങ്ങളെല്ലാം ഇനി മഴയോടെ പെയ്തു കഴിഞ്ഞാൽ കഴിയാതാവുന്ന ഒരു അവസ്ഥയാണ്. അത് ഇത് ഇതിൽ പരിഗണിക്കോ? ഒരു ഒരു ചോദ്യം കൂടെ. എത്ര ചോദ്യം ഞാൻ കുറിച്ചെടുക്കേണ്ടി വരും. ഇതിൽ ആദ്യം പറഞ്ഞതിന് അത് അനുമതിയാവുകയാണ്. അതായത് ചാനലുകൾ അവരുടെ ഓഫീസിനകത്ത് അവരുടെ സംവിധാനം ഉണ്ടല്ലോ, ഇൻഡോർ ഷൂട്ടിംഗ്, ഔട്ട്ഡോർ ഷൂട്ടിംഗ് പറ്റില്ല, മിനിമം ആളുകളെ വെച്ചുകൊണ്ട് ഷൂട്ടിംഗ് നടത്താമെന്നുള്ള സമ്മതം ഇളവ് കൊടുക്കുക. സിനിമയുടെ കാര്യം പ്രത്യേകം ആലോചിക്കുക എന്താന്നുള്ളത്. അതെന്താണെന്ന് പരിശോധിക്കണം, എന്താ നോക്കാം. അന്തർജില്ലാ യാത്രക്കുള്ള പാസുകളുടെ കാര്യത്തിലെ നമ്മൾ അപേക്ഷിച്ച് COVID-19 ജാഗ്രതാ സെറ്റിൽ അപേക്ഷിച്ച് അത് അപ്പോൾ തന്നെ പാസ് ലഭ്യമാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ക്രമീകരണം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, ഇനി അങ്ങോട്ട് അന്തർജില്ലാ യാത്രക്ക് പ്രത്യേക പാസിന്റെ ആവശ്യമില്ല. സാധാരണ തിരക്ക് വിദൂര അപ്പൊ തന്നെ ലഭ്യമാകാനുള്ള നടപടികൾ എടുക്കാം. അത് വിഷമിക്കണ്ട, വേഗം തന്നെ റെഡിയാവും, ഒരു വലിയ താമസം ഉണ്ടാവില്ല. കേരളത്തിലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയും പാലക്കാട് ജില്ലയിലും അതിർത്തി കടന്നു വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ട്, നിർമ്മാണ തൊഴിലാളികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ, ടെക്നിക്കലി പാഠശാലയ്ക്കപ്പുറം, അവരുടെ കാര്യത്തിൽ എന്താണ് സർക്കാരിന്റെ തീരുമാനം? അവർക്ക് പ്രത്യേക പാസ് കൊടുക്കുന്നു?
അല്ല സാധാരണ നിലക്ക് സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർക്ക് അവർക്ക് അവരുടെ പാസ് കാണിച്ച് തന്നെ യാത്ര ചെയ്യാം. അതിന് മറ്റു പ്രയാസങ്ങളില്ല. പിന്നെ മറ്റുള്ളവർ പ്രത്യേക ആവശ്യം അതിൻ്റെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിക്കുക. അതെ, അത് കൂടുതൽ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യവും ഇപ്പം ഞാൻ ഈ പത്രസമ്മേളനത്തിൽ വെച്ച് പറയുന്നില്ല. അവർക്ക് ഇതിനകത്ത് കയറാൻ കഴിഞ്ഞത് തന്നെ ഗൗരവമായൊരു പ്രശ്നമായിട്ട് സർക്കാർ എടുക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അത് മറ്റ് രാജ്യങ്ങളുമായും എടുക്കേണ്ട കാര്യമാണ്. എല്ലാവരും കൊടുക്കണം. നിലവിലുള്ള ചാർജിന്റെ പകുതി ചാർജ് ഈ ഘട്ടത്തിൽ എല്ലാവരും കൊടുക്കണം, ഈ ഒരു കൺസെഷൻ ഉള്ളവർ. സിഎം, മഹാരാഷ്ട്രയടക്കം നാല് സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട് കർണാടക അത്തരം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ ജാഗ്രതയിൽ കയറി ഇങ്ങോട്ടേക്കുള്ള പാസിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത്തരം എന്തെങ്കിലും വിലക്ക്, താൽക്കാലിക വിലക്കോ മറ്റോ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു വിലക്കും ഒരിടത്തും ഇല്ല, അതിന്റെ ഒരു പ്രശ്നമേ ഇല്ല. സിഎം, ഒരു ഓൺലൈനിലാണ് ഈ ജൂൺ 1 മുതൽ ക്ലാസ് തുടങ്ങും എന്ന് സിഎം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അത് എല്ലാ കുട്ടികൾക്കും പ്രാപ്യമാണോ? ഒരു പഠനം തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയില്ലേ? 2.6 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ ടിവിയോ ഇന്റർനെറ്റ് സൗകര്യമോ ഇല്ല എന്ന് തന്നെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അത് ജൂൺ 1 തന്നെ അത് തുടങ്ങുമോ? എന്താണ് അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ? ജൂൺ 1 തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് എങ്ങനെ പരിഹരിക്കാനാകുമെന്നതും അതോടൊപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കർണാടക സംസ്ഥാനം കേരളം അടക്കമുള്ള 4-5 സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബോംബെയിൽ നിന്നും മറ്റും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട ആളുകൾക്ക് ഈ കർണാടകം കടന്നു വരാൻ കഴിയുമെന്നൊരു വലിയ ആശങ്കയുണ്ട്. കാരണം നാസിക്കിൽ നിന്ന് പൂനെ നിന്നൊക്കെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഇന്നാണ് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. കേരളം, ഗുജറാത്ത്, തമിഴ്നാട്, ബോംബെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരുന്ന